വെൽക്കം ടു ദേവാസ് കിച്ചൻ. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കാൻ പോകുന്നത്. പരിപ്പ് കറി. നമ്മൾ സദ്യയിൽ ഉപയോഗിക്കുന്ന പരിപ്പ് കറി തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന പോലെ അല്ല ഇത്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിന് അരക്കപ്പ് നമ്മളെ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു വച്ചേക്കുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ജീരകം, 1-4 അല്ലി വെളുത്തുള്ളി, അതൊന്ന് ചതച്ചെടുത്തു. പിന്നെ 1 പച്ചമുളക്. നമ്മൾ സാധാരണ പരിപ്പ് കറിക്ക് സദ്യയുടെ പരിപ്പിന് ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, സെപ്പറേറ്റ് ഒന്നുമില്ല. ഒരു എക്സ്ട്രാ ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ്. നമ്മൾ ഇതിൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണം, പിന്നെ ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ മറ്റേതുപോലെ തന്നെയാണ് ഏതെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ പരിപ്പിനെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പരിപ്പ് വറത്തിട്ടൊക്കെയാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്, ഇതങ്ങനെയല്ല. ഞാൻ അതാ പറഞ്ഞത് എല്ലാം വ്യത്യാസമുണ്ട്, ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം എന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് പരിപ്പ് കഴുകിയതിനെ നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് കീറിയത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 4-5 whistle കേൾക്കുന്ന വരെ നമുക്ക് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഏറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. നമുക്ക് നന്നായിട്ടിത് ഉടച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഇനി നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടാൽ മാത്രം മതി. എല്ലാം റെഡിയാണ്, കണ്ടോ? പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പറ്റും. വറക്കുകയും പൊടിക്കുകയും കടുക് വറക്കുകയും ഒന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ കുക്കറിലിടുക. അത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്താൽ മാത്രം മതി. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എണ്ണ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിൽ കുറച്ച് മല്ലിയില കൂടുതലായിരിക്കും കറിവേപ്പിലേക്കാളും, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാണ്. ഇതൊന്ന് കറക്റ്റ് പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപ്പ് കറിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ പറയണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.